നമസ്കാരം. ഞാൻ പാലക്കാട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇനോഗ്രേഷന്. ഒരുപാട് സന്തോഷം. പാലക്കാടിൻ്റെ സ്നേഹം ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. കാരണം ഒരുപാട് ആളുകളുണ്ട് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട്, നമ്മുടെ സാന്ത്വന ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ കണ്ടു. അപ്പോൾ എനിക്കൊരു മനസ്സ് നിറഞ്ഞു, ഒരുപാട് സന്തോഷം. കാരണം എല്ലാവരും എനിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് നമ്മളെ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ പറ വേറൊന്നുമില്ല, കിട്ടാനൊന്നുമില്ല പാലക്കാടിൽ നിന്ന്. പാലക്കാട് ആലത്തൂർ, ഓക്കെ, എനിക്കത് ആലത്തൂർ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം. എപ്പോഴും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതെ അതെ. എനിക്ക് അന്ന് 22-ാം തീയതി ആയിരുന്നു ഗോപികയുടെ എൻഗേജ്മെൻറ്റ്. അന്ന് എനിക്ക് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു പേരാമ്പ്ര. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, കാരണം മുമ്പേ ഏറ്റുപോയത് കൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു 11:30 ആയിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ ചടങ്ങ് കഴിയും ഗോപികയുടെ. അപ്പം പിന്നെ സാറിൻ്റെ, ഞങ്ങൾ സംവിധായകൻ്റെ മരണവും അതെല്ലാം കൂടി ആയിട്ട് വിഷമത്തിലായിരുന്നു. അപ്പം അതെല്ലാം കൂടെ നമ്മളൊരു വിഷമത്തിലാണ്. പിന്നെ ഏറ്റുപോയ പരിപാടി ആയതുകൊണ്ടാണ് ഇനോഗ്രേഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ വിഷമത്തിലായപ്പോൾ വീണ്ടും ഒരു ട്രാവൽ ചെയ്ത് അവിടെ പോകാനുള്ള ഒരു ഇത്. ഓക്കെ, നിങ്ങൾ വന്നതിന് സന്തോഷം, ഒരുപാട് സന്തോഷം. ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ എടുത്താണെങ്കിൽ ഇവിടെ ഉള്ള സമയവും ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് മാത്രമാണ്, കാരണം ഒരാൾ മാത്രം എടുത്താൽ മറ്റുള്ളവർക്ക് വിഷമമാവും, അതൊരു സങ്കടമാണ്. അപ്പം ആലത്തൂർ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ തോന്നി. പുളിക്കൻസിന്റെ ഈ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് എനിക്കൊരു നിമിത്തം പോലെ ഇവിടെ വരാൻ പറ്റി. അത് നിങ്ങളെ കാണാൻ വേണ്ടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇതുപോലെ ഇത്രയും നാൾ തന്ന സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്ക് ഇനിയും വേണം. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളെ ഇത്രയും ഈ വിജയത്തിൽ എത്തിച്ചത്. നിങ്ങളെ കാരണം മാത്രമാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണല്ലോ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കഥാപാത്രം നിങ്ങൾ സ്നേഹത്തോടെ ഹൃദയത്തോടെ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ സ്നേഹം എനിക്കും ഉണ്ട്. ഇപ്പൊ എന്റെ, ഞാൻ എന്റെ ആരാധകർ നല്ല പറയാ, എന്റെ ഫാമിലി പോലെയാണ് നിങ്ങൾ. ഒരുപാട് കണ്ട് കുറെ കുട്ടികൾ അവരുടെ സ്നേഹത്തിൽ മനസ്സിൽ പറഞ്ഞു. എന്റെ സാന്ത്വനത്തിന്റെ ഞങ്ങൾക്കൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞ മാസം ഞങ്ങളുടെ സംവിധായകൻ മരിച്ചു അറിയാലും. നിങ്ങളുടെ സാന്ത്വനം ഇത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കിയ ഞങ്ങൾ ആദിത്യൻ സാറ്, അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ, നമുക്ക് ലൈഫിൽ ഏറ്റവും വലിയ, ഇനി ലൈഫ് എൻഡ് വരെ നമുക്ക് തീരെ നഷ്ടം എന്ന് പറയുന്നത്. കാരണം ഞങ്ങളെ കഥാപാത്രം ഇത്രയും ഒരു നിങ്ങളെ സ്നേഹിക്കുന്ന രീതിയിലാക്കി തന്നത് അവിടെ വരെ എത്തിച്ചത് ഡയറക്ടർ ആദിത്യൻ സാറാണ്. അപ്പൊ ഈ നിമിഷം ഞാൻ സാറിനെ ഓർക്കുന്നു. സാറ് കാരണമാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അപ്പം അതുപോലെ തന്നെ സാന്ത്വനത്തിലെ ഞങ്ങളുടെ എല്ലാം അറിയാലോ, ഞങ്ങളുടെ സാന്ത്വന ഫാമിലി ഇത്രയും ഹിറ്റാക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ, അത് കേട്ടാ മതി, സന്തോഷം. താങ്ക് യു ആലത്തൂർ. നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസും പുളിക്കൻസിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസൊക്കെ ഉണ്ടാവും, അതൊക്കെ പർച്ചേസ് ചെയ്യാം. ഓക്കെ.